കൂപ്പകരങ്ങളോടെ യാൽത്താറയിലേക്ക് ഇടുന്നുള്ളി വരുന്ന ഈശോയെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തെ കുടുംബത്തെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സ്വർഗം തന്ന നിമിഷങ്ങളാണിത്. ഒത്തിരി സ്നേഹത്തോടെ കർത്താവിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനമാലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കാം. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി മക്കളെ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലാകട്ടെ, നിൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് വേദനകളിലേക്ക് സങ്കടങ്ങളിലേക്ക് സംഘർഷങ്ങളിലേക്കെല്ലാം ഇറങ്ങി വരാൻ കഴിവുള്ള കർത്താവ് ഇതാ നിൻ്റെ കയ്യെത്തും ദൂരത്ത് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന സമയം. ഈശോയെ നമുക്കൊരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും കൂപ്പി പിടിച്ച്
ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കുക. ഇതാ മക്കളെ, കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വർഗീയ നിമിഷങ്ങളാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളല്ലേ ഇത്? ഇതാ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ്. എന്തിനാ? നമ്മെ സ്വർഗത്തോളം ഉയർത്താൻ. ഇത് സ്വർഗീയ സാന്നിധ്യം കൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ആശീർവദിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന നിമിഷങ്ങളാണ്. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം, ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ വിളിക്കാം. ജീവിതത്തിൻ്റെ പലവിധ അസ്വസ്ഥതകളുടെ നടുവിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. നാളെയെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം. ദൈവമേ എന്നൊന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഹൃദയത്തിൽ അസ്വസ്ഥതകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകാം. കർത്താവേ, നിന്റെ മക്കളാണല്ലോ ഇവര്. നിന്റെ സ്നേഹം യാചിച്ചുകൊണ്ടാണല്ലോ ഈ നിമിഷം നിന്റെ മുമ്പിലായിരിക്കുന്നത്. നിന്റെ കാരുണ്യത്തിന് അർഹരായ മക്കളാണല്ലോ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഈശോയെ, ഈ മക്കൾ ഓരോരുത്തരെയും തൊടണമേ, സ്പർശിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാം ഒരുമിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. നമ്മുടെ മനസ്സിന്റെ ഭാരം എല്ലാം ഇറക്കി വെക്കേണ്ട സമയമാണത്. എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ അലട്ടുന്നുണ്ടോ അതെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാം. ഇത് സുന്ദരമായ നിമിഷമാണ്, കാരണം ഇത് സ്വർഗീയ നിമിഷമാണ്. ഇത് ദൈവീക സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ്. അപ്പോ സ്നേഹത്തിന്റെ മേഖലകളിൽ നമ്മൾക്ക് ഇന്നോളം ഏറ്റെടുക്കേണ്ടി വന്ന സകല മുറിവുകൾക്കും സൗഖ്യം കിട്ടുന്ന നിമിഷമാണ് സ്വർഗീയ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ. പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങൾക്കും വേദനകളുണ്ട്, ഞങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്, ഞങ്ങൾക്ക് മുറിവുകളുണ്ട്. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ, നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് എല്ലാ മക്കളും ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17:7 വചനങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ജെറമിയ 17:7 വചനങ്ങൾ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. വചനം പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. മക്കളെ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറാൻ കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളത്, നമ്മുടെ ജീവിതം കർത്താവിൽ സമർപ്പിക്കുക എന്നുള്ളത്, നമ്മുടെ ആകുലതയുടെ വിഷയങ്ങളെയും നമ്മുടെ മനസ്സിന്റെ ഭാരവും സങ്കടങ്ങളെല്ലാം കർത്താവിൽ അർപ്പിക്കുക. വചനം പറയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ ആണ്. കൂടാതെ കൂട്ടിച്ചേർക്കുന്നു, അവന്റെ പ്രത്യാശയും അവിടെ നിന്ന് തന്നെ. ദൈവമാണ് നമ്മുടെ പ്രത്യാശ, കർത്താവാണ് നമ്മുടെ പ്രത്യാശ. എന്നിട്ട് സുന്ദരമായ രീതിയിൽ വചനം കൂട്ടിച്ചേർക്കുന്നു, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണെന്ന് വചനം പറയുന്നത്. ആരെ കുറിച്ച് പറയുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച്. മക്കളെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്കൊരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അനുഭവത്തിന്റെ നടുവിലും ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനമെടുത്ത് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അതുകൊണ്ട് അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല, കാരണം അതിൻ്റെ ഇല എന്നും പച്ചയാണ്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്, അതിന് ഉത്കണ്ഠകളില്ല, അതെന്നും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. മക്കളെ, ഞാനും നിങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിരന്തരം പുറപ്പെടുവിക്കുവാനും പ്രതിഫലിപ്പിക്കാനും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, നീ കർത്താവിൽ ആശ്രയിക്കുക, അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല, നീ നിരന്തരം ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ആശ്രയത്വം കർത്താവിൽ ഏൽപ്പിക്കാം. ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ, മക്കളുടെ, വരുമാന മാർഗങ്ങളുടെ, ജോലി മേഖലകളുടെ ഒക്കെ ആശ്രയത്വം, പ്രത്യാശ ഒക്കെ കർത്താവിലേക്ക് കൊടുക്കുക.
ദൈവത്തിൽ ആശ്രയിക്കുന്നവന് പ്രത്യാശ അറ്റുപോകില്ല. അവനെന്നും പച്ചയാണ്. അവന് വേനൽക്കാലത്തെ ഭയപ്പെടേണ്ടെന്നാ പറഞ്ഞു. അവന് ഒരു വരൾച്ചയുടെ കാലത്തെയും പേടിക്കേണ്ടെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതികൂല അനുഭവങ്ങളുടെ നടുവിലും അവൻ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. സഹനങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും അനുഭവങ്ങളുടെ നടുവിലും അവൻ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവന്റെ ആശ്രയത്വം ദൈവത്തിലാണ് എന്നുള്ളതുകൊണ്ട്. മക്കളെ, നമ്മുടെ ആകുലതകളെല്ലാം കർത്താവിൽ ഏൽപ്പിക്കാം. വചനം പറയുന്നില്ലേ, നിന്റെ അസ്വസ്ഥതകൾ, നിന്റെ വിഷമം, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്ക് എന്നല്ലേ കർത്താവ് പറഞ്ഞത്. ഭാരം വഹിക്കുന്നവർ, അധ്വാനിക്കുന്നവര് എന്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നല്ലേ കർത്താവ് പറഞ്ഞത്. ഇത് ആശ്വാസദായകനായ കർത്താവ് നമ്മുടെ ചാരെ. നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്നെ സ്വന്തമാക്കാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്റെ സകല വേദനകളോടും നൊമ്പരങ്ങളോടും ചേർന്ന് നിന്നെ മാറോട് ചേർക്കാൻ ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, ഹൃദയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കാം, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദനകളും സങ്കടങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. എല്ലാം തപരാനെ ഇതാ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, നിന്നിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശയെന്ന് ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് ഏറ്റുപറയുന്നു. തമരാനെ, ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല. കർത്താവെ, ഞങ്ങൾക്ക് ഇനി ആരുടെ മുമ്പിൽ കൈനീട്ടണമെന്ന് പോലും അറിയില്ല. അത്രമാത്രം ഭാരം പേറുന്ന ജീവിതമാണ്, അത്രമാത്രം ജീവിതത്തിന്റെ സങ്കടങ്ങളും വേദനകളൊക്കെ ഞങ്ങൾ അലട്ടുന്നുണ്ട്. കർത്താവേ, നീ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ, നീ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയിക്കാനുള്ള ഏക ആശ്രയത്വം. കർത്താവേ, നിന്നിലേക്ക് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ഭാഗമായി ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ കരങ്ങൾ രണ്ട് ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിക്കെ. ദിവ്യകാടുനാഥന്റെ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ അസ്വസ്ഥതകളും നിങ്ങളുടെ വേദനകളും ഒക്കെ തമരാന്റെ സന്നിധിയിലേക്ക് നീട്ടുക. കർത്താവേ, എന്നെ ഒന്ന് കാണാൻ പറ, കർത്താവേ എന്നെ ഒന്ന് കടാക്ഷിക്കാൻ പറ. ദൈവമേ, എന്റെ ഉള്ളു പിടയുന്നത് നീ കാണുന്നില്ലേ? കർത്താവേ, എന്റെ ഉള്ളം വേദനിക്കുന്നത് നീ അറിയുന്നില്ലേ? എന്റെ ഈശോയേ, എന്റെ കർത്താവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ആരാധന. ഈശോയേ, ഈശോയേ, ആരാധന. മനസ്സുകൾ തൻ കരങ്ങൾ കൂപ്പി ഇച്ഛകൾ കൊത്തു ചരിക്കാത്തവൻ പാവികൾ തൻ കൂടാരങ്ങളിൽ പാർക്കാത്തവൻ ഭാഗ്യവാൻ അവനാറ്റു തീരത്തെ വൃക്ഷം പോലില കൊഴിയാതെ വളർന്നിടും അവനാറ്റു തീരത്തെ വൃക്ഷം പോലില കൊഴിയാതെ വളർന്നിടും ദുഷ്ടത നീറയും മനസ്സുകൾ തൻ ഇച്ഛകൾ കൊത്തു ചരിക്കാത്തവൻ പാവികൾ തൻ കൂടാരങ്ങളിൽ പാർക്കാത്തവൻ ഭാഗ്യവാൻ പാർക്കാത്തവൻ ഭാഗ്യവാൻ. കർത്താവേ, നിന്റെ കാരുണ്യത്തിന് വേണ്ടി ഇതാ നിന്റെ മക്കൾ നിന്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങൾക്കറിയില്ല കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഞങ്ങൾക്കറിയില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട് നിന്റെ മുമ്പിൽ പറയാൻ.
ഒത്തിരി വേദനകളുണ്ട് നിന്റെ മുമ്പിൽ പങ്കുവെക്കാനും ഇറക്കി വെക്കാനും. ഈശോയെ, കുടുംബത്തെ കുറിച്ച് ആലോചിക്കുമ്പോ, മക്കളുടെ കാലം ആലോചിക്കുമ്പോ, ജീവിത പങ്കാളിയെ കുറിച്ച് ചിന്തിക്കുമ്പോ, രോഗിയായി തീർന്ന മാതാപിതാക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ ഒത്തിരി സങ്കടവും ഒത്തിരി വേദനയും ഒക്കെ മനസ്സിൽ വരുന്നു. കർത്താവേ, എന്തേ എന്റെ ജീവിതം ഇങ്ങനെയായി എന്ന് പോലും ഞാൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാകാത്ത അവസ്ഥകൾ, എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടവും പരാജയവും മാത്രം, ജീവിതത്തിൽ ഒന്നിലും വിജയം കാണാൻ പറ്റാത്ത അവസ്ഥകൾ, എന്നും സങ്കടമാണ്, എന്നും ദുഃഖമാണ്. സന്തോഷിച്ചിട്ട് എത്രയോ ദിവസമായി, സമാധാനത്തിൽ ഒന്ന് ഉറങ്ങിയിട്ട് എത്രയോ രാത്രികൾ കഴിഞ്ഞു. കർത്താവേ, ഇതാ നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഈ ഓരോ മകനെയും മകളെയും നിന്റെ സ്നേഹത്താൽ ഇപ്പോൾ വാരി പുണരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാളെ പോലും കർത്താവേ നീ തൊടാതെ പോകരുതേ. ഈശോയെ, നിന്റെ മുമ്പിലാണല്ലോ ഈ മക്കളായിരിക്കുന്നത്, നിന്നെ വിളിച്ചാണല്ലോ ഈ മക്കൾക്ക് അറിയുന്നത്. കർത്താവേ, നിന്റെ കാരുണ്യത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്ന മക്കളാണല്ലോ. ഓ കർത്താവേ, നിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. ഈശോയെ, കുടുംബങ്ങളുടെ മേൽ നിന്റെ വലതുകരം നീട്ടണമേ. ഇവിടെ വരുമാന മാർഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഇവിടെ സാമ്പത്തിക മേഖലകളെ കർത്താവേ നീ കൈവച്ച് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവിടെ കുടുംബ ബന്ധങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, തകർന്നിരിക്കുന്ന എല്ലാ ബന്ധങ്ങളിലേക്ക് കർത്താവേ നിന്റെ സ്നേഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഹങ്കാരത്തിലും അലസതയിലും അസൂയയിലും വഞ്ചനയിലും ഒക്കെ കഴിയുന്ന കർത്താവേ, എല്ലാ മക്കളെയും നീ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ ജീവിതം നയിക്കുന്ന മക്കളെ കർത്താവേ നിന്റെ സ്നേഹത്തിലേക്ക് ഈ നിമിഷം നീ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ആർക്കെല്ലാം വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ കർത്താവേ, അവരെല്ലാം നീ തൊടണമേ, അവരെല്ലാം നീ ഇപ്പോൾ സ്പർശിക്കണമേ. എല്ലാവരുടെ മേലും കർത്താവേ നിന്റെ വലിയ സ്നേഹം ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ മക്കളെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവ് തൻ്റെ കാരുണ്യത്തിൽ നമ്മളെ കടാക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം അതിലൂടെ കർത്താവ് നമുക്ക് തരും. ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ കർത്താവിൻ്റെ കരുണയും അനുഗ്രഹവും കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഇപ്പോൾ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഹൃദയം കൊണ്ട് നിങ്ങളുടെ വേദനകളെ പറയാം, പങ്കുവയ്ക്കുക. ഈശോയോട് പറ, ഈശോയെ ഇന്ന വേദനകൾ എനിക്കുണ്ട്,
ഇന്നിന്ന സങ്കടങ്ങൾ എനിക്കുണ്ട്. എത്രയോ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന രോഗങ്ങൾ, എത്രയോ നാളുകളായി കൊണ്ടു നടക്കുന്ന മനസ്സിന്റെ ഭാരങ്ങൾ, എത്രയോ നാളുകളായി ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ചില ദുശീലങ്ങൾ, ചില പാപബന്ധങ്ങൾ, കർത്താവേ എല്ലാം നീ ഏറ്റെടുക്കാൻ പറ, എല്ലാം കർത്താവിന്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. നിന്നെ സ്നേഹത്തോടെ കടാക്ഷിക്കുന്ന കർത്താവ് നിന്റെ കൺമുമ്പിലില്ലേ? നിന്നെ കരുതലോടെ മാത്രം കാണുന്ന ഒരു ദൈവം നിന്റെ മുമ്പിലില്ലേ? ആ കർത്താവ് നിശ്ചയമായിട്ട് നിന്നെ അനുഗ്രഹിക്കും. ആ കർത്താവ് നിശ്ചയമായിട്ട് നിന്നെ അനുഗ്രഹിക്കും. ആ കർത്താവിന്റെ കാരുണ്യത്തിന്റെ കരം നിന്റെ ജീവിതത്തിന്റെ മേൽ നിശ്ചയമായിട്ട് കടന്നു വരുന്ന സമയമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹൃദയം കൊണ്ടും താഴ്ന്ന സ്വരത്തിലൊക്കെ ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ഈ നിമിഷങ്ങളിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസത്തിന്റെ സകല നിമിഷങ്ങളിലുമേലും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഓരോ നിമിഷവും നിന്നെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, നിന്റെ സന്നിധിയിൽ കർത്താവേ നിന്റെ കാരുണ്യം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പൗരോഹിത്യത്തിൽ അങ്ങനെയ്ക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ എളിമയോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് തളർന്നിരിക്കുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ഭാരത്താൽ ക്ലേശിക്കുന്ന മക്കളെ നീ ഇപ്പോൾ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധിതരുടെ നടുവിൽ നിന്ന് വേദനിക്കുന്ന മക്കൾക്ക് കർത്താവേ നീ പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളില് അസ്വസ്ഥതകളും അതേ ചൊല്ലി ഒത്തിരിയേറെ സങ്കടങ്ങളും വേദനകളുമായിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൗരോഹിത്യത്തിൽ അങ്ങനെയ്ക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കെട്ടുവാനും അഴിക്കുവാനും ആശീർവദിക്കുവാനും വിശുദ്ധീകരിക്കുവാനും കർത്താവേ നീ തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും ഇപ്പോൾ നിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്നു. ഈ മക്കളിപ്പോൾ യാചനയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും നിന്റെ കരുണ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഏതാനും നിമിഷം കരങ്ങളെ മാറോട് ചേർത്ത് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പായി തബരാനെ എന്നെ അനുഗ്രഹിക്കാൻ പറ. ഈശോയെ, നീ മാത്രമാണ് എൻ്റെ ആശ്രയമെന്നുള്ളത് കൊണ്ട് പറഞ്ഞേ. ഈശോയെ, നിന്നിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശയെന്ന് പറഞ്ഞേ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേ. ഈ ലോകത്ത് വേറെ ആരുമില്ല ഈശോയെ എന്നെ ഒന്ന് സ്നേഹിക്കാൻ. ലോകത്ത് വേറെ ആരുമില്ല കർത്താവെ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ. ലോകത്ത് ആരുമില്ല ദൈവമേ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. നീ മാത്രമേ ഉള്ളൂ. ആ കർത്താവിന്റെ സ്നേഹവലയത്തിൽ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ എല്ലാ വേദനകളും തമ്പുരാന്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കട്ടെ. മനസ്സ് സ്വസ്ഥമാകട്ടെ, മനസ്സ് ശാന്തമാകട്ടെ.
മനസ്സിന്റെ സകല ആകുലതകളും കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്നു. മനസ്സിന്റെ സകല ഭാരങ്ങളും ഇറക്കി വെച്ചാണ് പ്രാർത്ഥിച്ചേ. തമ്പുരാന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവീക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. മക്കളെ, നിങ്ങൾ ഹൃദയം കൊണ്ട് സമർപ്പിച്ച ആ വിഷയങ്ങളിലേക്ക് കർത്താവിൻ്റെ ആശീർവാദം യാചിച്ച് സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണീശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന.